accident. Okay. Okay, I mean, you know, Gariello. സോഷ്യൽ സയൻസ് ആണ് നമുക്ക് സോഷ്യൽ സയൻസ് പറയുമ്പോൾ നാളെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പ്രിപ്പറേഷൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആര് ചെയ്യാൻ അല്ലേ? ആര് ചെയ്തിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനേ പോകുമ്പോൾ ആരും മറക്കണ്ട, മറന്നാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാനല്ല പഠിക്കേണ്ടത്, നിങ്ങളാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് പോകുമ്പോൾ പറയാവുന്ന കാര്യം പറഞ്ഞു പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ വന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അശ്വതിയുടെ കയ്യിൽ കൊടുത്തേക്കും. അപ്പം നിങ്ങളതൊക്കെ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന്, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, എക്സാമിന് വല്ല മാർക്ക് കിട്ടിട്ട് എന്നിട്ട് മാർക്ക് കുറയുന്നവരുടെ വീട്ടിലവൾ പിന്നെ അമ്മമാരെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലാതെ ആവശ്യത്തിൽ ഇരിക്കണ നല്ല ചട്ടിയായിട്ടിരിക്കൂ. അത് തന്നെ കേരളം, ദ ലാൻഡ്, റൈൻ ആൻഡ് ദ പീപ്പിൾ, അതാണ് നമ്മൾ ഇന്ന് പാഠം എടുക്കുന്നത്. ഓക്കെ, ആ ശരി. അപ്പോൾ ഒരു വർക്ക്ഷീറ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇവിടെ വന്ന് ചെയ്യാന്നാണ് പറഞ്ഞത്. ചെയ്തോളൂ, ഇവിടെ വന്നിട്ട് ചെയ്തോളൂ. ടീച്ചറൊന്ന് നോക്കിത്തരാം. ടീച്ചർ. എന്താ ശരി? ടീച്ചറുടെ മാല ആൻറ്റി ഗോൾഡ് ആണോ? ഇതോ. അതെ ടീച്ചർ. അതോ, അത് എന്ന് പറയുമ്പോൾ ഇതും ആൻറ്റി ഗോൾഡ് ആ ഓക്സിഡൈസ്ഡ് ജോൾ റൈസ് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നോ. ഒന്നല്ലേ ടീച്ചർ വെറുതെ ചോദിച്ചതാ? ചെയ്താ ഓക്കെ. എ കമ്പാരിസൺ വിത്ത് അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പോ എന്താ ഇതൊക്കെ ആയി ഷോക്കൊക്കെ ഇവിടെ ഇട്ടത്? രണ്ടരല്ല ആകുമ്പോഴേക്കും അത് പെറുക്കിട്ടോട്ടാ. പിന്നെ ക്ലാസ് ടീച്ചർ വരുമ്പോൾ പിന്നെ അല്ല. പിന്നെ മലയാളമാണ് ടെക്സ്റ്റ് ബുക്ക് ആരെയും കൊണ്ടുവരാതിരുന്നില്ലല്ലോ. എന്തെട്ടി അപ്പുറത്തെ അവളുടെ നോക്കിട്ട് ഉണ്ടായിരിക്കോ? അവള് തരുന്നില്ല ടീച്ചർ. അത് കാണിച്ചു കൊടുക്ക് കുട്ടി. എന്താണ് തരുന്നില്ല? ഓക്കെ, ഊഞ്ഞാൽ പാട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു. ഒന്നും കൂടിയും ഞാൻ എന്താണ് പറഞ്ഞു തരാം കേട്ടോ. കുഞ്ഞുമൂണ്ടി തളീരിളം ചുണ്ടിൽ കൊന്ന കൂമ്പി കുസൃതി വിരിഞ്ഞും ചിച്ചുളി പല്ലമർത്തിയൻ തോടിൽ കൊച്ചുപൂവിൻ പടങ്ങൾ. ഹലോ, നീയോ? എത്ര കാലായി വിളിച്ചിട്ട്? പിന്നെ വിശേഷങ്ങളുടെ പറയുമ്പോ എന്ത് വിശേഷങ്ങൾ? വിശേഷങ്ങൾ പിന്നെ നീ അറിഞ്ഞ മറ്റടുത്ത സംഭവം എന്താന്നാ? അപ്പൊ നീ ഇവിടെ ഒന്നല്ല അല്ലേ? ടീച്ചറെ, ഇത് എന്റെ പിരീഡാ. ടീച്ചർ, ഇത് എന്റെ പിരീഡാന്ന്. മാത്സ് പിരീഡ്. ഞാനേ ഇവിടുത്തെ ഒന്നും ആയിട്ടില്ല. ആണോ? ഇത്രയും കടക്കാണ്ട് കണ്ടോ? ശരി, എന്നാ ശരി. ടൈമൊക്കെ വരാൻ പോലെ, എക്സാം ടൈമൊക്കെ വരാൻ പോലെ. ഓക്കെ. ഏഴാം ക്ലാസ്സിലെ എന്തെങ്കിലും സബ്ജക്ട് എന്തെങ്കിലും അതിൽ എടുക്കാണ്ടോ? മാത്സ് ഏഴാം ക്ലാസ്സിൽ തീരെ പറ്റില്ലല്ലോ.
അവിടെ ആരാ? ആ ടീച്ചറല്ലേ, ഞാൻ അവിടെ ചെല്ലട്ടെ. ആ ശരി, ഹിന്ദി ഒന്നായിട്ടില്ലേ? ബാരിഷ് കൈസ ആയിട്ടുണ്ടോ? ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ബാരിഷ് കൈസ ഓക്കെ. അപ്പൊ എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയാണ്, പി ടി എന്നത് പ്ലേ ടൈം അല്ല, ഫിസിക്കൽ ട്രെയിനിങ് ആണ് പി ടി. പി ടിയിലെ എക്സസൈസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പി ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ വെറും ഒരു ബോളുമായിട്ട് പന്ത് തട്ടി കളിക്കുന്നതല്ല പി ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് എല്ലാവരും ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ എല്ലാവരോടും ഒരു കാര്യം പറയാണ്, കാലം തന്നെ എക്സസൈസ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ നന്നായി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു എക്സസൈസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഞാൻ ചെയ്യണ പോലെ ചെയ്യാം. അപ്പൊ നമുക്ക് കൈകൾക്കൊക്കെ നല്ല ബലം വേണം, അതിനായിട്ട് നമുക്കൊരു എക്സസൈസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, ഇതെല്ലാവരും വീട്ടിൽ പോയിട്ട് മിനിമം ഒരു 5-6 തവണ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് എഴുതുമ്പോഴൊക്കെ നല്ലൊരു ബലം കിട്ടുള്ളൂ കൈക്ക്. ആ ചെയ്യട്ടെ എല്ലാവരും, ഇങ്ങനെ ആക്കാം ഉണ്ടോ? എന്നിട്ട് അതെല്ലാം നമുക്ക് വീണ്ടും എല്ലാരും ചെയ്യേ. ആ ഇങ്ങനല്ല, ഇങ്ങനല്ല, ഇങ്ങനെ 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 ചെയ്യാട്ടാ. എല്ലാവരും ചെയ്തേ. ആ എടോ അങ്ങനെ അല്ലടോ, ഇങ്ങനെ ചെയ്യേ. എന്നിട്ട് ഇങ്ങനെ ആവുമ്പോ നല്ല ഉണ്ടല്ലോ, ഇങ്ങനെ ആവുമ്പോ എന്താ ചെയ്യാൻ പറ്റാത്ത? ആ എല്ലാരും ചെയ്യണ്ട. ഇതെല്ലാരും വീട്ടിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കാലുകൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. ശരി.